എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലൈവിൽ ആരൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു യാ ദീപക് നാരായണൻ നമസ്കാരം വിഷ്ണുപ്രസാദ് നമസ്തേ നിവേദ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ലൈവ് എന്താ പറയുക ഉണ്ട് താരാഗോപി ഗോപി അശ്വിൻ ഇന്ന് ഏഷ്യനെറ്റിൻ്റെ പേജിലൂടെയാണ് ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ എനിക്കൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത് അതും ഒരു വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് മലയാളികളായിട്ടുള്ള സംഗീത പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ദിവസമാണിത് കാരണം നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയുടെ പിറന്നാളാണ് നമ്മളുടെ മലയാളിയായി ഇരിക്കുകയാണ് ചിത്ര ചേച്ചി ചിത്ര ചേച്ചിയുള്ള ഒരു സമയത്താണ് നമ്മളൊക്കെ ഉള്ളത് ചിത്ര ചേച്ചിയുടെ പാട്ട് നേരിട്ട് കേൾക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചവരാണ് നമ്മൾ ചേച്ചിയുടെ ചേച്ചിയെ സംസാരിക്കുന്നതും പാടുന്നതും ഒക്കെ കേൾക്കാൻ ഭാഗ്യമുള്ളവരാന്നൊക്കെ പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സംഗീത പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അപ്പം ആ ഒരു അർത്ഥത്തിൽ ഇന്ന് ചേച്ചിയുടെ പിറന്നാളാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗായികമാരിൽ ഒരാളായിട്ടുള്ള ചിത്ര ചേച്ചി ദ ഗ്രേറ്റസ്റ്റ് സിംഗർ ദ ലെജൻഡ് ചേച്ചിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരിയാണ് ചേച്ചിയുടെ ഒരു പാട്ട് പാടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരും ഉണ്ട് അഖിൽ പ്രസന്നൻ ഒരു കാര്യം മാത്രം ഞാനൊന്ന് മെയ്ക്ക് ഷുവർ ചെയ്തോട്ടെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് എല്ലാം ഓഡിബിൾ ആണെങ്കിൽ നമുക്ക് പാടി തുടങ്ങാം സാധാരണഗതിയിൽ നമ്മളൊരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ലൈവ് പോകാറാണ് ഇന്നിപ്പോൾ എൻ്റെ അക്കമ്പനിങ് ആർട്ടിസ്റ്റുകളൊക്കെ കുറച്ച് ഈ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇവിടെ വരാനുള്ളൊരു പ്രയാസമുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മൾ പാട്ടും പറിച്ചിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു യിരം കണ്ണുമായി നിന്നെ ഞാൻ എന്നിൽ നിന്നും പരന്ന കണ്ണോറും പങ്കിളി മലർത്തേൻ കിളി പങ്കിളി മലർത്തേൻ കിളി ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ കാത്തിരോ നിന്നെങ്കി മലർത്തേൻ കിളി പൈൻ കിളി മലർത്തേൻ കിളി ഒരിക്കൽ കൂടി ചിത്രം ചേച്ചിക്ക് നിറച്ചും സ്നേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇപ്പം ഇങ്ങനെ പേരുകൾ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട് അവരെല്ലാവരും തന്നെ ചിത്ര ചേച്ചിയുടെ ഫാൻസ് ആയിരിക്കും ചേച്ചിക്ക് ഈ ദിവസം ഒരുപാട് സ്നേഹവും സമാധാനവും ആശംസിക്കുന്നു ലവ് യു അ ലോഡ് ചേച്ചി ഇനി നമുക്ക് ഓരോ പാട്ടുകളൊക്കെ ആയിട്ട് പാടാം എന്തെങ്കിലും പാട്ടുകളുടെ ചോയ്സ് ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞോളൂ ജെയ്തലി ജെയ്ദലി 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 എന്നായിരിക്കും പേര് വിചാരിക്കും സിത്താറ ഞാനും ഒരു സിംഗറാണ് ഗംഭീര കാര്യം അനന്ദു ഫൈസൽ എല്ലാവർക്കും എന്താ രണ്ട് പേര് ഗിരിജാദേവി അംബിക ജോനു ഞാൻ എപ്പോഴും ഈ ലൈവില് പോകുമ്പോൾ പറയും നമുക്കിപ്പോൾ ഈ ലൈവില് പോകുന്ന പേരുകൾ മാത്രം കാണാനുള്ള ഓപ്ഷനേ ഉള്ളൂ അപ്പം നമുക്ക് പലപ്പോഴും ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് ഒന്നും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ എന്നെങ്ങൾ മുതിർന്ന ആൾക്കാരുടെയൊക്കെ പേര് ചിലപ്പം പറയുന്നുണ്ടായിരിക്കും അതിനൊക്കെ ക്ഷമിക്കണം നമുക്കറിയില്ലല്ലോ അപ്പം എന്റെ താഴെയുള്ളവരുണ്ടാവും അനിയന്മാരും അനിയത്തിമാരും ചിലപ്പോൾ കൂടെ പഠിച്ചവരുണ്ടായിരിക്കും മുതിർന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഞാൻ ആദ്യം പാടുന്നത് ഇത് ദേവരാജൻ മാസ്റ്ററുടെയും ഒ എൻ വി കുറിപ്പിസാറിൻ്റെയും ആദ്യമായി അവർ മലയാള ചലച്ചിത്രത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള പാട്ടാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഇതും ഒരു നാടകഗാനായിരുന്നു അത് സിനിമയിലേക്ക് വീണ്ടും അത് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് എൻ്റെ എൻ്റെ അറിവ് അതിനെക്കുറിച്ചിട്ടുള്ളത് ആ പാട്ട് പാടാം ആ മലർപ്പൊയ് കയ്യിലാടി കളിക്കുന്നോരോ മന താമരപ്പൂവേ മാനത്തു നിന്നോരു ചെങ്ക തിർമാല നി മാറിയിലേക്കാരേറിഞ്ഞോ മാറിയിലേക്കാരേറിഞ്ഞു മലർ പൊയകയിലാടിക്കളിക്കുന്നോരു മനത്തമരപ്പുവേ മാനത്തു നിന്നോരു ചെങ്കിർമാലനിൻ മാറിയിലേക്കാരേറിഞ്ഞോ മാറി കാരേറിഞ്ഞു കൊച്ചു കള്ളൻ്റെ പുഞ്ചിരി കാണുമ്പോൾ ഇക്കിളി കൊള്ളുന്നതെന്തേ അക്കൊച്ചു കള്ളൻ്റെ പുഞ്ചിരി കാണുമ്പോൾ ഇക്കിളി കൊള്ളുന്നതെന്തേ മാനത്തിൻ പൂക്കണി കാണാൻ കൊതിച്ചു പോവും പാട്ട് നമുക്ക് കുറച്ച് കമൻസ് ഒക്കെ വായിക്കുകയാണ് കുറേ കമൻസൊക്കെ ഇത് ഓടി ഓടി പോണു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂളിലാണോ പഠിച്ചത് അതേലോ ഞാൻ വെനർണി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് സെൻറ്റ് പോൾസിൽ പഠിച്ചിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂളിൽ എൻ എൻ എം എച്ച് എസ് എസ് ചേലേമ്പ്ര സ്കൂളിൽ പ്ലസ് ടു ഫെറു കോളേജിൽ ഡിഗ്രി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ പി ജി പിന്നെ കൽക്കട്ടയിൽ രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ പി ജി ഇതാണ് ഞാൻ പഠിച്ച സ്ഥലങ്ങൾ കൊല്ലാലംപൂർന്ന് ഹായ് ഓൾ ദ വേ ഫ്രം കൊല്ലാലംപൂർ ബർത്ത് ഡേ വിഷസ് ടു ആർ ഗ്രേറ്റസ്റ്റ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സിംഗേഴ്സ് ഇൻ ഇന്ത്യ അതേ ചിത്ര ചേച്ചിക്കുള്ള സ്നേഹറിയിക്കുകയാണ് മിസിയോ വയൽ വാച്ചിങ് ടവർ ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ താങ്ക് യു സോ മച്ച് താങ്ക് യു പാറു നികിത രാജ്കുമാർ സജിത ഫൈസൽ സുപ്രിയ നന്ദു കാർത്തിക കുറേ ആളുകളുണ്ട് എല്ലാവർക്കും എല്ലാവരോടും നിറച്ചും സ്നേഹം ഞാൻ ഈ റിക്വസ്റ്റുകളുള്ള പാട്ടുകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് പാടാം ഓരോന്നായിട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഇതിലുള്ള കുറച്ച് പാട്ടുകൾ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഇങ്ങനെ പാടാം അതിന് മുമ്പൊക്കെ പലപ്പോഴും ലൈവ് പോകുമ്പോ റിക്വസ്റ്റ് ചോദിക്കുന്ന പാട്ടുകളാണ് സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നോൽക്കുന്നാടെ സ്വർഗം തന്നെ നീ പൊന്നിൻ കാണിക്കുന്നാടെ മൂടിപ്പോത്തോറും ചംി കൊടിയേ കണവിലോ കുളിരുമാരിയുമേ മുഖമിനി മഷിതൊടാ മിഴിലോ പരലു കൾ പിടയവേ അരുണമാ കവിളിലോ കുളറിയോ ശലഭമോ നടകളോ നദികളാൻ ഒഴുകിയോ പട്ടു തന്നൽ മില്ലേ തൊട്ടുരുങ്ങിപ്പോകെ മുട്ടണിഞ്ഞു നിൽക്കും മുട്ടൊലഞ്ഞു പോയോ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീ തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി തേടിയെന്നോ വെള്ളിത്തേരിൽ

കനവിലോ കുളിരുമായി വിരിയുമീ മുഖമിനി മഷിത്തൊടാ മിഴിലോ പരലുകൾ പിടയവേ വ സ്ഥിരം പാടുന്ന പാട്ടുകൾ അല്ലാത്ത പാട്ടുകളും പാടുന്ന ഓഫ് കോഴ്സ് എനിക്കും ആഗ്രഹമുള്ള കാര്യം തന്നെയാണ് അത് പക്ഷെ റിക്വസ്റ്റുകൾ വരെ എപ്പോഴും ഈ പാട്ടുകളൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും പാടേണ്ടി വരുന്നത് ഈ മുകളിലോ പാടാലോ പിന്നെ എന്തൊക്കെയാണ് ചോദിക്കണേ എല്ലാവർക്കും താങ്ക്സ്റ്റോ എല്ലാരും ഹായ് ഒക്കെ പറയുന്നുണ്ട് മോളോട് ഹായ് പറയണം മോളോട് പറയാലോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഏഷ്യനെറ്റിന്റെ പേജിൽ ഇങ്ങനെ ഒരു ലൈവ് വരണേല് കാരണം എന്റെയൊക്കെ കരിയറിന്റെ തുടക്കം എന്നൊന്നും പറയാൻ പറ്റില്ല അതിലും മുൻപ് ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഒരു അപ്പിയർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഏഷ്യാനറ്റിൻ്റെ സുപ്രഭാതം പരിപാടിയാണ് അന്നത് ഭയങ്കര എല്ലാവർക്കും വലിയ ആഗ്രഹമായിരുന്നു അതിൽ വരാൻ അപ്പം ഞാൻ മലപ്പുറത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അവിടുന്ന് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെയാണ് ഞാൻ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആ പരിപാടിയിൽ അന്ന് ശ്രീ സനൽ പോറ്റിയും പാർവതി മാമുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പം ആ മോർണിംഗ് ഷോയിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും എൻ്റെ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അവർ പാട്ട് പാടിച്ചതും പിന്നെ ഞാൻ നയന്ത് സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ ഒരിക്കൽ കൂടി ഇതേമാതിരി യങ് ടാലെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പതിനഞ്ച് മിനിറ്റിൻ്റെ സെഗ്മെന്റ് ഉണ്ടാകും രാവിലെ അതിൽ വന്നിരുന്നിരുന്നു പിന്നെ സപ്തസ്വരങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ സപ്തസ്വരങ്ങൾ സപ്തസ്വരങ്ങൾ ടൂ തൗസൻഡ് ഫോറിലാണ് വിന്നർ ആവാനുള്ള ഭാഗ്യം ഉണ്ടായത് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ മ്യൂസിക് ലൈവ് ചെയ്യാൻ പറ്റി പിന്നെ മൈലാഞ്ചിയിൽ മൈലാഞ്ചിയിലും വോയിസെന്നു പറഞ്ഞ പരിപാടിയിലുമൊക്കെ സൂപ്പർ വോയിസിലൊക്കെ ജഡ്ജിങ് പാനലിൽ പാനലിലിരിക്കാൻ പറ്റി പിന്നെ ഒരുപാട് ഷോസ് ഏഷ്യാനെട്ടായിട്ട് ചേർന്നിട്ട് പല സമയത്ത് പൊന്നോണത്തിനാണെങ്കിൽ ദുബൈയിലും സിംഗപ്പൂരും ഒക്കെ ഒരുപാട് സ്ഥലത്ത് അപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക വലിയ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഒരു ഒരു സ്പേസ് ആയിരുന്നു ഇത് അപ്പം അവിടെ എല്ലാവരും എല്ലാവരോടും വളരെ താങ്ക്ഫുൾ ആണ് പിന്നെ ഏഷ്യാനെറ്റിലൂടെ ഈ ഒരു സമയത്ത് നമുക്കൊന്നും ഇന്ററാക്ട് ചെയ്യാനോ സ്റ്റേജിൽ വരാനോ നിങ്ങളൊന്നും കാണാനോ ഒന്നും അവസരം കിട്ടണില്ല ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ പറ്റണേ അപ്പം അതിന് അവസരം ഉണ്ടായാലും വലിയ സന്തോഷമുണ്ട് അഖിൽ പ്രസന്നൻ ബിൻറ്റ കൃഷ്ണമൂർത്തി ജിതേഷ് ശ്രീകുമാരൻ നായർ രജിഷ സന്ദീപ് രാജിഷ സന്ദീപ് അഖില ബാബു ഓക്കെ എല്ലാവർക്കും ഹായ് ഇതിനിടയിൽ ഒരുപാട് പേര് വിട്ടുപോകണ്ടാവും എന്നറിയാം വിശ്വമാകെ വിത്തെറിഞ്ഞു വിളവെടുത്തു പോരുമി വൻ വിഭക്തിനെ തീർത്തുവാൻ ഉണർന്നിടാം കരങ്ങൾ ഉടലുകൊണ്ടകന്നു നാം ഉയരുകൊണ്ടടുത്തിടും കറുതി നാം നയിച്ചിടും പൊരുതി നാം ജയിച്ചിടും കറുതി നാം നയിച്ചിടും പൊരുതി നാം ജയിച്ചിടും അതുവരെ 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 പ്രതിരോധമാണു പ്രതിവിധി അതുവരെ വിശ്വമാകെ വിത്തിറിഞ്ഞു വിളവെടുത്തു പോരുമി വൻ വിഭക്തിനെ തടുത്തു നിർത്തുവാനുണർന്നിടാം കരങ്ങൾ തമ്മിൽ ചേർത്തിടാതെ കരണു നമ്മൾ കോർത്തിടും ഉടലുകൊണ്ടകന്നു നാം ഉയരുകൊണ്ടടുത്തിടും ുംതുവരെ അതുവരെ അതുവരെ പ്രതിരോധമാണോ പ്രതിവിധി അതുവരെ ഇതെല്ലാവരോടായിട്ട് പറയാനുള്ളതാണ് അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഗോത സോങ് ഞാൻ പാടിയിട്ടോ ി അത് നാദർശയ്ക്കയുടെ പാട്ടാണ് എൻ്റെ വരികൾ എൻ്റെ കയ്യിലില്ല ക്ഷമിക്കണം പക്ഷെ നല്ലൊരു പാട്ടായിരുന്നു അത് ഓക്കെ ഡാൻസ് പഠിക്കോ ഡാൻസ് കളിക്കോ ഡാൻസ് കളിച്ചിരുന്നു ഡാൻസ് ഒക്കെ നിർ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം റീസെന്റ്ലി ഒക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇപ്പോഴും പഴയ പോലെ വേദിയിലൊന്നും ചെയ്യാൻ ഒരു ആരോഗ്യം എനിക്കില്ല ഡാൻസിന് നല്ല പ്രാക്ടീസ് ആവശ്യമുണ്ട് അപ്പം ഇപ്പം ഇങ്ങനെ പാട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും ഡാൻസിന് വേണ്ടി അത്രയും സമയം മാറ്റി വെക്കാൻ സാധിച്ചില്ല അതെൻ്റെ തെറ്റാണ് എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ഇപ്പം 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 കുറച്ചും കൂടി ഒക്കെ ഫ്രീ ടൈം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഋതു സോങ്ങ് അല്ലേ ഋതു പാടാലോ ഋതു ഒക്കെ പാടണമെങ്കിൽ നമ്മുടെ മ്യൂസിഷ്യൻസ് കൂടെ വേണം കഷ്ടായി ഇന്നിപ്പോ അവർക്കൊന്നും വരാൻ പറ്റാത്തത് ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പിടുത്തി നിറത്തിലുള്ള സങ്കീതം രസരാഗം വിവിധ മതി പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധം അതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ഇനി എന്താണ് ചോദിക്കണേ സുഖാണോ സുഖാണല്ലോ സിന്ധു ഗോപിക രഞ്ജിത്ത് നീഷ്മ നീഷ്മ ഇടം ആണെന്ന് പറയണത് അങ്ങനെ ഇത് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമിയാണ് ഇടം എംബ്രേസ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഇതാ ഇതാണ് ഇവിടുത്തെ ഡാൻസ് ഫ്ലോർ ആണ് അപ്പം ഇവിടുത്തെ പെർഫോമൻസ് സ്പേസും ഡാൻസ് ഫ്ലോറും ഒക്കെയാണ് ഇത് ഇപ്പൊ ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലൈവ് പോകാൻ തീരുമാനിച്ചത് പ്രീജ മഹിജൻ അബ്ദുൽ സമദ് അനന്തു രമ്യ പ്രമോദ് എല്ലാവർക്കും താങ്ക് യു ഇനി ഏത് പാട്ടാണ് പാടണ്ടേക്കെ പുതു മഴ മണിയോ ഇരുളല നീ എന്ന ചാരുത അറിയാമിന്നിതാനെ ചേതനാ ഉയർ നിറയും അതിശയകരഭാവം നീ മുഖിലോ പുതുമഴമണിയോ ോ ഇരുളലിടലോ നീ എന്ന ഗാനത്തിൻ ചിറകുകളേറി തൂവേലോ ഇരുളല നിഴലോ വെള്ളം ോട്ടെട്ടോ എന്താ അറിയില്ല ഇങ്ങനെ സംസാരിക്കേം പാടുകയും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ ഞാനൊന്നും ഈ ലോക്ക്ഡൌണിന് മുമ്പൊന്നും ലൈവ് ഒന്നും പോവാത്ത ആളായിരുന്നു ഇപ്പം ഇപ്പൊ നമുക്ക് ഇതെല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ലൈവ് പോകുമ്പോ നമ്മളിങ്ങനെ സംസാരവും പാട്ടും അതും ഇങ്ങനെ ഇങ്ങനെ തണുപ്പുള്ള മുറിയിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് തൊണ്ട ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ക്ഷമിക്കുക നിങ്ങളെയൊക്കെ അവിടെ ഇങ്ങനെ നിർത്തി കൊണ്ട് ഇനി ഏത് പാട്ടാ പാടണ്ടേ എൻ്റെ അടുത്ത് ആ ഓക്കെ തിരുവാണി രാവിലെ ചോദിച്ചിരുന്നു വ മനസാകനിലാവ മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലി ിത്താണ്ടി വരവായാൽ ചൊല്ല തിരുവാവണി രാവ മനസാകനിലാവ മലയാളുണ്ടി മലരോണപ്പാട്ട അതുണ്ട് ഓണമൊക്കെ വരാൻ പോവാണ് ഇത്തവണത്തെ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയുള്ള ഓണം ആയിരിക്കും കാരണം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ഓണം നമ്മൾ പ്രളയം വരെ കണ്ടു പക്ഷെ അപ്പോഴും നമ്മളൊന്നും വിചാരിച്ചിരുന്നില്ല എങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും എന്നുള്ളത് പക്ഷെ എന്താ ചെയ്യാൻ പറ്റാ ഇത് ഗ്ലോബലി ഒരേപോലെയുള്ളൊരു അവസ്ഥയാണ് അപ്പം നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ടുള്ള വിഷമമല്ലാതെ ലോകം മുഴുവനുള്ള ജനത ഒരേപോലെ സങ്കടപ്പെടുകയാണ് വിഷമിക്കുകയാണ് എന്താണെന്ന് മനസ്സിലാവാണ്ട് ഇങ്ങനെ വല്ലാത്തൊരു അൺസർട്ടനിറ്റിയിലാണ് അപ്പം നമുക്കിതൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് തന്നു നേരിടാം പൊരുതാം എന്നൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ ചിത്രാമയ്ക്ക് ഞാൻ ആദ്യം തന്നെ പാടിയിരുന്നു ആയിരം കണ്ണുമായി ഇനി ഇനിയും പാടണം എനിക്ക് വാതിൽ മുന്നിൽ കുങ്കുമം വാരി എന്നുണ്ടെനിക്ക് കളമധുരമാം മധുരമാം കാലൊച്ച കേട്ടു വാതിൽ മുന്നിൽ കുങ്കുമം വാരി വിതറും കുങ്കുമോകെ അതിലോലമിൻ നിൻ കളമധുരം മധുരമാം ഇനി ഏതാണ് ഏത് പാട്ടാ ചോദിക്കണേ കപ്പേളയിലെ പാട്ട് പാടാം പാടാലോ വാഗകൾ പൂക്കുന്ന വഴിവക്കിലും വക്കിലും ചെങ്കൊടി കയ്യിലേന് സഖാവിൻ്റെ സഖിയാകണം ഇടയിൽ എനിക്ക് എല്ലാ തവണയും ആളുകളും ലൈവിലെന്നോട് ചോദിക്കും ഓരോ തവണയും ഞാൻ വിചാരിക്കും അടുത്ത തവണ വരുമ്പോൾ എടുത്തിട്ട് വരണം എന്നത് എൻ്റെ മിസ്റ്റേക്കാണ് ഇത്തവണയും ഞാൻ എൻ്റെ വരി എടുത്തിട്ട് വന്നില്ല പക്ഷെ മനോഹരമായിട്ടുള്ള പാട്ടാണ് അത് പ്രീസെൻറ്റ്ലി വൺ മില്യൺ വ്യൂസൊക്കെ ആയി വളരെ സന്തോഷമാണ് പാട്ട് കേൾക്കണത് വളരെ മെടുക്കറായിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകളാണ് അതിൻ്റെ പിന്നിലുള്ളത് വയനാട്ടിലുള്ള അവർ എല്ലാവരും ഭയങ്കര ടാലൻറ്റഡാണ് താങ്ക് യു സോ മച്ച് ആ ടീമിന് മിഴിയൽ പാതി ഞാൻ തരാം മൊഴിയ പാതി ഞാൻ തരാം കരൾ കവണ്ണമോഹമേ ഏകത്താരമേവരു ധന തരാര കമഴ ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത് രാഹുൽ രാഹുലേട്ടൻ മ്യൂസിക് ചെയ്ത പാട്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞ പാടിയ പാട്ടുകളൊക്കെ പുലരി ഇതാണെങ്കിൽ പുലരിപ്പൂ എന്നുള്ളത് വിശ്വജിത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷനാണ് ഈ മുകിലോ ശ്രീ ഗോപി പാട്ടാണ് ഷാനക്കയുടെ പാട്ടുകളാണ് തിരുവാണി രാവും പൊന്നിൻ കണിക്കുന്നയും എല്ലാവരോടും വളരെ താങ്ക്ഫുൾ ആണ് കടുക്ണിക്കൊരു കണ്ണുണ്ട് കണ്ണിനകത്തൊരു കരടുണ്ട് കടലുണ്ടിന്നൊരു ചങ്ങായി കായ വറുത്ത് കഴിഞ്ഞിട്ട് കുടമൊരു കള്ള് കുടിച്ചിട്ട് മുള്ളു കടിച്ചിട്ട് കലഹം പറയണ കവലയിൽ നിന്നൊരു കണ്ണട വാങ്ങി വരുന്നുണ്ട് കള്ളിപ്പാല പുഞ്ചിരി പോലൊരു കണ്മഷയാളെ കാണാനായി കൂമ്പിയ കൊന്തലമുണ്ടേൽ മുഴുകിയ കൽകണ്ട കഥ കേൾക്കാനായി കണ്ടൽ കണ്ണിൽ വരുന്നുണ്ട് കഥയുടെ കടമൊരു കുടയുടെ കീഴിൽ പറയുന്നവളുടെ കരളിൽ കരിവളയാടണം കടലുടയുന്നുണ്ട് കണ്ണിൽ കവരുതിരുന്നുണ്ട് ഇതാണ് സുഷൻ ശ്യാമന്റെ മ്യൂസിക് ഡയറക്ഷൻ ആണ് ആ പടം കപ്പേള ഇനി കപ്പള സോങ് പാടി ഇപ്പം വിഷുമാകെ വിത്തറിഞ്ഞ് ഞാൻ പാടിയിട്ടോ കൊണ്ടൊരു കവിത കെട്ട് കഥയില്ല പഴിയുടെ കെട്ട് നാടിത് പറയണ പോലെ നാടിത് മലപ്പുറമേ കാ കവിത കെട്ട് കഥയുള്ള കഥയില്ല പഴിയുടെ കെട്ട് നാടും മലപ്പുറമേ നാടാകെ പറയണ പോലെ നാടും മലപ്പുറമേ പിന്നെ പിന്നെ ഭീകരരാക്കി എങ്ങോട്ടാ പോക്ക് ഞാനും മലപ്പുറംകാരിയാണ് അതായത് ഏർ സാദിഖ് അവര് എല്ലാവരും അതും ഈ പറഞ്ഞ മാതിരി മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ശരി ആ ടീം മുഴുവൻ യങ്സ്റ്റേഴ്സാണ് ഏർ നല്ലൊരു ഒരു ടീമാണ് അവർ ഒരു മലപ്പുറംകാരി തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തുനിന്നുള്ള ആരൊക്കെ ഓൺലൈനിൽ ഉണ്ട് തോന്നുന്നു അവർക്ക് അവർ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടിയത് പാട്ടുപാടി താമര പൂതലേ കേട്ടു കേട്ടു നീ ഉറങ്ങീൻ കരളിൻ കരളിൻ്റെ കതലേ ഉജ്ജയിൽ ഗായിക ഉർവശി എന്നോരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയി ഉജ് ഗായിശ എന്നോരു മാളിക ശില്പീർിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു ഇനി ഏത് പാട്ടാണ് ചോദിക്കുന്നത് നോക്കട്ടെ ഫൈസൽ എൻ്റെ മെസ്സേജുകൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചിരിക്കുന്നു മുകളിലേക്ക് പോയി ഫൈസലിൻ്റെ മെസ്സേജുകൾ പലതും കനവിലേ തോണിയിൽ കടവിലാരാണോ പുതുമാരനോ തോഴനോ വരുവതാരാണോ തോണിയിൽ കരരാര പുതുമാര പുമാരനോ തോഴനോ വരവതാരാറോ കുറെ മുമ്പാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ഞാൻ ശ്രീ അഫ്സൽ യൂസുഫ് അഫ്സൽക്കു വേണ്ടി പാടിയ പാട്ടാണ് കുറെ നാളുകളായി ഇത് പാടിയിട്ട് വേദിയിലൊക്കെ വരികൾ മലർന്ന് വിട്ടുപോയി മനസ്സിന്ന് അനുരാഗ നദിയിലെ രണ്ടോടങ്ങൾ പായില്ല തുഴയില്ല കൊച്ചോടങ്ങൾ മാട്ടി അവർ ഓരങ്ങളിൽ വച്ച് കണ്ടു മുട്ടി അനുരഗ നദിയിലെ രണ്ടോടങ്ങൾ പായില്ല തുളയില്ല കൊച്ചോടങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതിപ്പോ ഒരു റിക്വസ്റ്റ് വന്നുകൊണ്ട് ഞാൻ പാടിയതാണ് ഇതൊരു പഴയ പാട്ടാന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ ഇത് പഴയ പാട്ടല്ല സുതീന്ദ്രനാഥ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബഹുമാനനായിട്ടുള്ള വ്യക്തി അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടാണ് പക്ഷെ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ മിഥുൻ ആണ് മ്യൂസിഷ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിഥുനാണ് ഈ പാട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ട്യൂണാണ് സദാപാല सदा पालय सक्षी समान रगी मागी सदा पालय स रसाक्षी समान रगी तनागी सदा पाल വെള്ളം കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ അല്ലാണ്ട് ഡ്രൈ ആവണോ തൊണ്ട ഋതുപാടി സായിക്കുട്ടി സായിക്കുട്ടി സുഖമായിരിക്കണു മോളുടെ കാര്യ ചോദിക്കണേ സായിക്കുട്ടി അമ്മമ്മയുടെ കൂടെ ഉണ്ട് സൂമ് ക്ലാസ് ഒക്കെ ആയിട്ട് പാവാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം മക്കൾക്കൊന്നും അവരുടെ സമ്പ്രായക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ കണ്ടിട്ട് എത്രയോ നാളുകളായി അവർ പുറത്തിറങ്ങുന്നില്ല കളിക്കുന്നില്ല അവരൊക്കെ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്താ ചെയ്യേണ്ടതെന്നുള്ളതും സാനിറ്റൈസ് ചെയ്യാനും മാസ്ക് വെക്കാനൊക്കെ അപ്പം ചിലപ്പോൾ ഭയങ്കര സങ്കടം തോന്നും സായു ആണെങ്കിലും പോലെയുള്ള പോലുള്ള നമ്മളെ മക്കളെക്കാൾ ആലോചിക്കും ഭയങ്കര വിഷമം തോന്നും പക്ഷെ എന്താ ചെയ്യുക പിന്നെന്താണ് കഭി കഭി बनाया गया है मेरे लिए कभी कभी मेरे दिल में खयाल आता है शामेगम की कसम आज गम भी है हम अभी जा നമ്മളൊന്നും ഓർമ്മയില്ലേന്ന് നമ്മളൊന്നും ഓർമ്മയില്ല എനിക്കിപ്പോ ഞാനിപ്പോൾ എടുത്തു ഫോട്ടോ നോക്കട്ടെ എത്ര സുഹൈബ്മാരൊക്കെ കൂടെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ നീയല്ലാതാറുണ്ടെന്നുട പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ നീയല്ലാതാരുണ്ട് കുടിലിൽ ഒരു നാൾ കുടിവയ്ക്കാൻ നീയല്ലാതാരുണ്ടിങ്ങനെ നിത്യം നിത്യം കത്തെഴുതാൻ നീയല്ലാതാരുണ്ടെന്നും നീലി പെണ്ണോടു കഥ പറയാൻ ആ ശ്രീ രാജേഷ് ഏഷ്യൻ നെറ്റ് സ്റ്റാർ അദ്ദേഹം കാണുന്നുണ്ട് അദ്ദേഹമാണ് എനിക്കിതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ തന്നത് താങ്ക് യു രാജേഷ് ജി പിന്നെ അജീഷ് പാലക്കാട് പറഞ്ഞത് മൈൻഡ് ഈ ചെയ്ത് എനിക്ക് എല്ലാവരുടെയും പേര് വായിക്കണം എന്നാണ് സത്യം പറഞ്ഞാൽ ആഗ്രഹം പക്ഷേ ഒന്നാമത് എനിക്ക് ഇത്രയും സ്പീഡിൽ ഇത് വായിക്കാൻ അറിഞ്ഞുകൂടാ പക്ഷെ ലോക്ക്ഡൗൺ കാരണം ഞാൻ ലൈവിൻ്റെ എല്ലാ കുട്ടൻസും സാമാന്യമൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ചെറിയ ഇടയ്ക്കൊരു കണക്ഷൻ നെറ്റ്വർക്ക് പോയി തോന്നുന്നു ഇനി ഏത് പാട്ടാണ് ഓക്കെ ചരാതുകൾ തോറും പോ തരാതി പോരുവാമകളുഴലുന്നൂരി കുറ്റൂരി സായി ലക്ഷ്മി പ്രവീൺ കുമാർ ഇതിൽ ആരോ ഒരാളിടയ്ക്ക് പറയുണ്ടായിരുന്നെ കൊറേ നേരായാലും മെസ്സേജ് അയക്കണോ ദേഷ്യം വരണ്ട് തോന്നുന്നു എനിക്ക ഞാനും എൻ്റെ ചില ഫ്രണ്ട്സിന്റെ ഒക്കെ ലൈവ് കാണാൻ ഇതുപോലെ ഇരിക്കും എന്നിട്ട് ഞാനിരുന്നിങ്ങനെ ലൈക്ക് ബട്ടൺ അമർത്തിക്കൊണ്ടിരിക്കും ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കും അവർ കാണില്ല അവർ കാണാതിരിക്കും ഇങ്ങനെ ദേഷ്യം വരുന്നത് എന്തെന്നൊരു മൈൻഡ് ചെയ്യാത്തത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ വേണ്ടപ്പെട്ട പലരുടെയും മെസ്സേജ് ഇങ്ങനെ ഫോൺ ഉണ്ട് ഇടയിൽ ശ്രീ രമേശ് അനന്ത് നാരായണൻ ഹലോ ഫ്രം മുംബൈ ഏതാണ് സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ ജോൺ സമാഷ്ടെ വേറൊരു പാട്ടും പാടാലോ ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വിധികളിൽ എന്നും നീ വന്നു ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നേതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വേദികളി എന്നാ ഇപ്പ ചോദിച്ച പാട്ട് അല്ല ഇത് ചിത്രരച്ചിന് പാട്ടാണ് ഇത് അവസാനം പാടാം ചിത്രരച്ചിന് മുമ്പിൽ ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് പാടിക്കൊടുക്കണൊരു പാട്ട് അത് ലാസ്റ്റില് പാടാൻ തോന്നുന്നു ഐ ഹ് ബീൻ ദർ ട്വൈസ് വൈശാഖ് ഐ ഹ് ബീൻ ദർ എനിക്ക് തോന്നുന്നു ഇടത്തിൻ്റെ കാര്യമാണ് തോന്നുന്നു എൻ്റെ ഡാൻസ് സ്കൂൾ മ്യൂസിക് സ്കൂളിൻ്റെ കാര്യമായിരിക്കും പറയണത് തോന്നുന്നു ശ്രീനിവാസൻ ബഷീർ ശ്രീ ശ്രീ വൈശാഖ് സുട്ടു കുമ്പളിങ്ങനെ വെച്ച് ഞാൻ പാടി വൈശാഖ് പൂമാതെ പാടാമോ ചോദിക്കുന്നുണ്ട് സുനീഷ് ശ്രീകല ഓക്കെ എല്ലാവർക്കും താങ്ക്സ് பூமாதே பொன்னம்மா பாட்டேட்டால பூமாதே பொன்னம்மா பாட்டேட்டா கோடமா மனத்தே அம்பிளி நாணிச்சோளிச்சு நேடு பூமாதே பாடு பூமாதே பாடு பூமாதே பூமாதே பொன்னம்மா பாட்டேட்டாலு பூமாதே பொன்னம்மா பாட்டேட்டா കരയുന്ന കുഞ്ഞ മണിഞ്ഞുറങ്ങൂ കരയുന്ന കുഞ്ഞു മണിഞ്ഞുറങ്ങൂ ഹസ്ബീർ റബ്ബിയൊക്കെ പാടാം കേട്ടോ ഹസ്ബിർ റബി കുറച്ചും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞോട്ടെ നമുക്ക് എത്രയായി സമയം ആ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി ഉണ്ട് ഏനുണ്ടോടി പാടിയിട്ട് പോയാൽ മതി ചേച്ചിരുന്നു അത്രേ ഉള്ളൂ അത് പാടിയിട്ടേ പോകണുള്ളൂ അത് പാടാണ്ട് എനിക്ക് ഒരു എന്താ പറയുക എൻ്റെ കരിയറിനെ കുറിച്ചിട്ടോ മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കില്ല വൈശാഖ് എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത് എത്ര പേര് പറഞ്ഞല്ലോ വൈശാഖിൻ്റെ ആശ ആര്യ ആശ വളരെ ഭംഗിയായിട്ട് എഴുതുകയൊക്കെ ഒരു കുട്ടിയാണ് ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഇപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ ഒരു പാട്ട് പാടാൻ പോവായിരുന്നല്ലോ എസ് പി റബിയുടെ കാര്യമാണ് പറഞ്ഞത് ശരി അത് പാടാം ഓക്കെ നീമുകിലോ ഞാൻ പാടി ായലേ കായലി നീ തനിച്ചല്ലേ കാറ്റലേ കാറ്റലേ കൊണ്ടുപോകല്ലേ കടലോടമുണ്ടെൻ സങ്കടം നീയറിഞ്ഞില്ലേ ഈരാവുറങ്ങാനുള്ളിൽ നോവില്ലേ ഷഫീർ മുഹമ്മദ് എൻ്റെ കുഞ്ഞു പെങ്ങളെ എന്ന് പറയുന്നുണ്ട് താങ്ക് യു കായലെ കായലെ ഗിരീഷ് കുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള അസാമാന്യമായിട്ടുള്ളൊരു കമ്പോസർ അദ്ദേഹം ഒരു വലിയ മ്യൂസിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ് സുഷിൻ്റെ പാട്ടായിരുന്നു ചരാതുകൾ ഇനി ബാബുക്കടെ പാട്ട് പാടണ്ടേൻ ഗാനം കേൾക്കാൻ സ്വരരാഗ സുന്ദരി മാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം വെളിയിൽ വരാനെന്തൊരു കറക്റ്റ് ആ വരി പരിപാടിയപ്പ തന്നെ ശബ്ദം പുറത്തേക്ക് വരണ്ട പരിഭവം മറന്നു വന്നു പുഞ്ചിരിച്ചു നീ പരിസരം മറന്നു എന്നെ ചുംബിച്ചു നീ പരിഭവം മറന്നു വന്നു പുഞ്ചിരിച്ചു നീ പരിസരം മറന്നു എന്നെ ചുംബിച്ചു നീ ഇത് നമ്മുടെ തന്നെ കോമ്പോസിഷനാണ് ഇതൊരു ഗസലാണ് മലയാളം ഐശ്വര്യ എം ജെ പറയുന്നുണ്ട് കേട്ടോ കുറേ നേരമായി ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയക്കണ ഒരു റിപ്ലൈ ഇല്ലയെന്ന് ഹായ് ഐശ്വര്യ പമ്പയാറ് എന്ന് പറഞ്ഞ പാട്ട് സായു എന്നെ പഠിപ്പിച്ചിട്ടായിരിക്കും എല്ലാരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം ആ അതൊരു തമാശക്ക് ചെയ്തൊരു വീഡിയോ ആണ് ഇനി ഇനി ഏതാണ് മഴയിലുമാളും ഒരു തിരിനാളം രാവു പകലൊരു പോലെ വിരിയണ താരം ൊരു തിരിനാളും പകലൊരു പോലെ വിരിയണ താരം സുജാതയിലെ പാട്ട് മാരിവിൽ മായണ് കാർമുകിൽ മൂടണ് മൂളണ് മോനമെന്നും അത് ഏർ പേര് ഞാൻ മറന്നു പോയി കുറച്ചു നേരമായി ചോദിക്കുന്നു പറഞ്ഞു അത് ഈടാന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ് ഇനിയിപ്പോ ഏത് പാട്ടാണ് പാടണ്ടേ എനിക്കിതാ പേര് പിന്നെയും പോയി ആരോ കളിയാക്കണെന്ന് പറഞ്ഞു ഞാൻ പേര് പറയാത്തോണ്ട് കളിയാക്കരുത് കേട്ടോ ഇത് എൻ്റെ കാഴ്ചയുടെയും എൻ്റെ സ്പീഡിൻ്റെയും പ്രശ്നമാണ് എനിക്കാണ് പലരെയും ഫോളോ ചെയ്യാൻ പറ്റുന്നത് നീ വസന്തകാലം അഖിൽ നീ വസന്തകാലം അനുരാഗ നീലവാനം ഗാനം ടുപ്പമേറൊവിൻ ചുണ്ടിൽ പതിയുന്നു സൂര്യനാളം ജാതാരകങ്ങൾ നിന്നു മേഘം ബേസിലാണ് നിന്റെ മ്യൂസിക്കും വരികളും നിൻവിരൽ നഖങ്ങളാൽ കോറിയിട്ടിത്രമായി നിൽക്കയാണിതാ നിഴൽ ചിലമ്പണി രാത്രി നൃത്തമാടി നാമതിൽ തളർന്നു ഇത് ഹരീശിവ എന്ന് പറഞ്ഞിട്ടുള്ള അമേസിങ് മ്യൂസിഷ്യൻ ഹരീഷ് കൂടെ ഞാൻ പാടിയ പാട്ടാണ് ബാബു കേട്ട പാട്ടോ അപ്പോട്ടെ പാട്ടൊക്കെ പാടണി നല്ല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വേണം കൂടുന്നാലും മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോ എന്തിനെൻ്റെ ബാബു ബാബു ബാബുട്ടെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ മലറി മൗനമാ മൗനമേ വേദമ

ൊക്കെ പാടുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഒരു ഗിറ്റാറോ പിയാനോ ഒക്കെ കൂടി കൂടിണ്ടാവണം എന്ന് ഇങ്ങനെ ആഗ്രഹം അത് അത്ദാറിലെ പാട്ടായിരുന്നു അതാണ് ഇപ്പൊ റീസെന്റ് ഒരു വൺ മില്യൻ ന്യൂസിന്റെ ഒക്കെ പോസ്റ്റ് ഞാൻ കണ്ടു വളരെ സന്തോഷം പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ചില സമയത്തൊക്കെ ഇങ്ങനെ ഇപ്പൊ കൊറേ ആളുകൾ ഓൺലൈനിൽ കാണുന്നുണ്ട് അപ്പൊ എന്താണ് ഇത്ര അധികം സ്നേഹവും അപ്പം ഒരു വീട്ടിലെ ആളെ പോലെയുള്ള സ്നേഹം കിട്ടുമ്പോൾ ഭയങ്കര ഓവർവെൽംഡ് ആവും എന്താ പറയണ്ടതെന്ന് അറിയില്ല പല ആളുകളെയും നമുക്ക് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ അതിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും ഏനുണ്ടോടി ഏനുണ്ടോടെയാണ് ചോദിച്ചത് ഞാൻ നേരത്തെ വിട്ടുപോയ പാട്ട് ഏനുണ്ടോടെയാണ് ഉം

ഏനുണ്ടോടി ഏനുണ്ടോടി മാരിവിൽ ചന്തം മാമഴ മഴന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേലേ പൊന്നാര പൂങ്കുലേ സിദ്ധാർത്ഥൻ സുജു തോമസ് നനയുമി മഴ കാണുന്നില്ല ചേച്ചിന്ന് കാണുന്നുണ്ട് ആര്യൻ പാടാട്ടോ ധനീഷ് വർഗീസ് ചേച്ചി ഒരു താരാട്ടുപാട് പാടുത്തിരുമോന്ന് ഉറപ്പായിട്ട് പാടാ വാനമകലൊന്നു പോവാ ശ്രീനി ഓക്കെ ശ്രുതി മധു ചേച്ചിയുടെ സോങ് ചോദിച്ചത് ഓക്കെ ശ്രുതി താങ്ക് യു ശ്രുതി നനയുമീ മഴ പോലെ മനസ്സേ അറിയുമോ നിമിഷമേ പറയൂ ജീവിതം മോഹനം മോളെവിടെ മോളോടില്ല മോള് മോളവിടെ കൊടന്ന് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ കൂടെ ഓടിക്കളിക്കില്ലേ പിന്നെ മാത്രല്ല കുട്ടികളെ ഇപ്പൊ ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറക്കാൻ പാടില്ലല്ലോ ചെറിയ കുട്ടികളെ അവൾക്ക് പത്ത് വയസ്സിൽ താഴെയാണ് അവൾക്ക് ഏഴു വയസ്സായതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് പുറത്തേക്ക് എവിടെയും പോവാറില്ല വീട്ടിൽ തന്നെയാണ് ഡാനിഷ് ചോദിക്കുന്നു ധനീഷ് ആയിരിക്കും ധനീഷ് മോഹനു വേണ്ടി ഒരു പാട്ട് പാടിത്തരുവെന്ന് തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേത്തണലോരം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ അതാ മോന് വേണ്ടിട്ട് എന്റെ മൂക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിട്ട് അസ്ബി റബ്ബി മോഹമുന്തിരി മറിയ താങ്ക് യു മരിയ പിന്നെ പകലിൻ പവനിൽ പകലിൻ പവനൊക്കെ ഞാൻ ആദ്യം പാടിയ പാട്ടാണ് ട്രാഫിക്കിലൊക്കെ ചോദിച്ചാൽ വലിയ സന്തോഷമുണ്ട് പകലിൻ പവനിൽ വഴിയിൽ കുടിര ചിറകിൽ അണയും പാട്ടാണത് ഉൻക ഇഷാരാ ജാൻ സി പ്യാരാ ജാൻ സെ പ്യാരാഖാൽ കോ മേരെ സഹാരാ ഉൻക ഇഷാര്യാ ജാന സെ പ്യാരാ അതൊക്കെ റിക്വസ്റ്റ് വന്ന പാട്ടുകളാണ് കേട്ടോ ഗോപികാരൻ നേരിട്ട് കാണണം ചേച്ചി കൊറോണയൊക്കെ വേഗം പോട്ടെ എന്നെ ഈ ലോകത്തും മുഴുവൻ എല്ലാവരുടെയും പ്രാർത്ഥന ഇതാണ് ഈ കൊറോണ ഒന്ന് പോണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും വേദികളിൽ വെച്ചിട്ടും വല്ലാണ്ടൊക്കെ നേരിട്ട് കാണണം വാനമകലൊന്നു വോ വാർമുകിലുപോലെ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ് ബോർഡ് കിട്ടിയ പാട്ടായിരുന്നു ഗോപിചേട്ടൻ്റെ മ്യൂസിക്കലിലുള്ള പാട്ടാണത് വിമാനം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ആരാധികേ വഴിയരികേ വഴിയരികേറയാ നിന്നു നിന്നുമീ നിറയേ നീ എങ്ങു പോകിലും അകലിക്കുമായുകിൽ എന്നാശകൾ തൻ മൺ തോണിയുമായി തുഴഞ്ഞരികെ പോയിടാം എൻ്റെ നെഞ്ചാകെ നീയല്ലേ എൻ്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാൻ ഉള്ളു ഞാൻ ഒരു ആരാധിക ഇത് വിഷ്ണുവിൻ്റെ പാട്ട് വി വിനായകൻ്റെ വരികൾ സൂരജിൻ്റെയും മധുവിൻ്റെയും അതിഗംഭീരമായിട്ടുള്ള ആലാപനം സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു ചിത്രം ചിത്രം ഒരു പാട്ടുകൊണ്ട് ഞാൻ എന്തായാലും പാടും ഒരു പുഷ്പം പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം ഒരു ഗാനം മാത്രമെ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാ പുള്ളിമാണെല്ലാം മയിലെല്ലാം മധുരക്കരിമ്പെല്ലാം മാറിവില്ലൊത്ത പെണ്ണാണ് ഇവൾ മാറിവില്ലൊത്ത പെണ്ണാണ് പൊട്ടിച്ചിരിക്കുന്ന മൊത്തക്കൂടമാണ് പത്തര മാറ്റുള്ള പൊന്നാൻ ഇവൾ പത്തര മാറ്റുള്ള പൊന്നാൻ പുള്ളിമാനെല്ലാം മയിലെല്ലാം മധുരക്കരിമ്പല്ല മാറി വില്ലൊത്ത പെണ്ണാണ് ഇവൾ മാറി വില്ലൊത്ത പെണ്ണാണ് പൊന്നും കണിക്കുന്നൊക്കെ നേരത്തെ പാടിമാ സച്ചിൻ അമ്പാടി സച്ചിൻ ഞങ്ങളുടെ ഇവിടുത്തെ ഇടത്തിൽ ഡിസൈനറാണ് സച്ചിൻ ഉണ്ട് ഓൺലൈനിൽ സൂരജ് കെ പി കന്മയ മോൾക്ക് ഓക്കെ കണ്ണൂരിൽ മെഡിക്കായിട്ടുള്ള കുട്ടിയുണ്ട് കന്മയെന്ന മോള് പാടിയിട്ടുണ്ട് എൻ്റെ കൂടെ അതാ പറയണേ ഡെന്നിസ് ഹായ് ഒരു ഹായ് തെരോചിച്ചിട്ട് ഹായ് ഒക്കെ തരുന്നതിന് എന്താ നഷ്ടം പിന്നെന്താണ് ഗസൽസ് ട്രൈ ചെയ്തു ഗസൽസ് പാടാലോ ഞാനിപ്പോൾ ഇതിപ്പം നമ്മൾ ഇങ്ങനത്തെ ലൈവിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ പല ജോണറിലുള്ള പാട്ടുകളാണ് പാടുന്നത് അപ്പം ഗസലിപ്പോൾ ഏതാ പാടണ്ടേ മോനെ ഏത് പാട്ടാണ് പാടണ്ടേ ഹാസ് ദിലാദോ ചിത്രാസിംഗ് ചിത്ര ചെടേതാണത് ഈ ഗസല് ഇനി നമുക്ക് വൈൻഡപ്പിൻ്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട് അതിനു മുമ്പ് നമുക്ക് മോഹമുന്തിരി പാടണ്ടേ ചോദിച്ചായിരുന്നല്ലോ ആരൊക്കെയോ ഞാനിപ്പോൾ എത്ര നേരം നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് അറിയില്ല പക്ഷെ ഇന്നിപ്പം എന്റെ കൂടെ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാനൊന്നും ആരുമില്ല ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ന് ആർക്കും അക്കമ്പനി ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് കുറെ കൂടി പാട്ടുകളൊക്കെ ഇങ്ങനെ ഇതാക്കാമായിരുന്നു വഴിയെടുക്കട്ടെ പിന്നെ വഴിയൊക്കെ തെറ്റിച്ച നിങ്ങൾ ചീത്ത പറയില്ലേ മോഹമുന്തിരിവാറ്റിയ് സ്നേഹരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിറയും മധുരം വരവായി അടടപ്പയ്യ ഒഴുകാൻ ഒരു കുറിവാ

കണ്ണോട് കണ്ണിടയും കരിവണ്ടിൻ്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ കണ്ണോട് കണ്ണിടയും എം ജേതൻ സാറിന്റെ പാട്ടാണ് ഇതൊക്കെ ചോദിക്കണ ഇങ്ങനത്തെ റിക്വസ്റ്റ് വരുമ്പോഴാണ് ഇത്രയധികം പാട്ടുകളൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവണം അത് വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ റസൂൽ ഈ എൻ്റെ അപ്പ ഈ കമൻറ്റ് അടുത്തേക്ക് എത്തിക്കണേന്ന് എത്തുന്നില്ലപ്പാന്ന് എത്തിയല്ലോ ലോകം മുഴുവൻ സുഖം പകരണ സ്നേഹദേപ്പിഋതുറക്കു ലോകം മുഴുവൻ പകരാണ സ്നേഹദുറക്കു ആ <laughs> 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 ം ഗ്രൂപ്പിലെല്ലാ കുട്ടുകാർക്കുമായിട്ട് പാട്ട് പാടാൻ വേണ്ടിട്ട് ഏത് പാട്ടാ എന്റെ മുട്ടിലൂറും അത്ര വേണ്ടേ ഇത്ര നാളാ ഞാൻ പാട്ട് പാടിട്ട് അന്നൊക്കെ അത് ഇറങ്ങിയ സമയത്തൊക്കെ സ്ഥിരം പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണത് ഉം കണ്ണോട് പാടി ഗാനഗന്ധർവൻ സിനിമയിൽ കണ്ടു അയ്യോ പക്ഷെ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് പോയിട്ട് രമേശ് ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കേ നേരിട്ട് കാണാൻ സാധിച്ചു രണ്ട് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ പ്രൊഡക്ഷൻ എന്താ പറയുക എങ്ങനെ ഇതൊക്കെ ഒരു സിനിമ സെറ്റിൽ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ട് ഓരോ മനുഷ്യരും ജോലി ചെയ്യണത് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ചേച്ചി ഭക്ഷണം കഴിച്ചോന്ന് ആദ്യമായിട്ടൊരാൾ ചോദിച്ചു ധനീഷ് ഭക്ഷണം കഴിച്ചിട്ടില്ല ധനീഷ് കഴിക്കാൻ പോണേ ഉള്ളൂ ഏതെങ്കിലും ഒരു ഭജാവോ കൃഷ്ണത്തും ബാസുരീക്ക് ഗാനാമൃത കൃഷ്ണ തും കൃഷ്ണ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളൊരു ഭജനാണിത് ഇതന്നെ മിഥുൻ ജയരാജാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഫുൾ പാടണില്ല നിതിൻ രാഘവൻ എത്ര വട്ടം മെസ്സേജ് അയച്ചു ചേച്ചിന്ന് ഇപ്പോഴാണ് മോനെ കണ്ടത് ഇനി എന്താ എല്ലാവരോടും ഡി ക്യൂൻ്റെ ബർത്ത് ഡേ ഡെഡിക്കേഷൻ സോങ് ഏത് പാടും പുളരികളോ സന്ധ്യകളോ കനകനിലോ പിന്നെ ഏത് പാട്ടാ വാനം തിളതിളക്കിന ഭൂമി തര 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 താര തറ എനിക്ക് ക്യൂടെ പാടാറില്ല റിയലി സോറി ബട്ട് ടു ആൾ ഡി ക്യൂ ഫാൻസ് ആൻഡ് ടു ഹിം ബർത്ത് ഡേ ഹാപ്പി ബർത്ത് ഡേ പിന്നെ ഇനി ഏതാണ് അങ്ങനെ നമ്മൾ എനിക്ക് ഏതാണ്ട് വൈൻഡപ്പിൻ്റെ സമയമായി തുടങ്ങി ഓൾമോസ്റ്റ് ആയി ഇനി നമുക്ക് ഒന്ന് രണ്ട് പറഞ്ഞിട്ടുള്ള പാട്ടുകളും കൂടി പാടിയിട്ട് നമുക്ക് പിരിയാം ഒരു പാട്ട് ഓഫ് കോഴ്സ് ഇതാണ് ഹസ്ബി ജല്ലല്ലാ മാഫി മുഹമ്മദ് പിന്നെ പിന്നെയുള്ള പാട്ട് ഇതാണ് പുന്നാരമാരൻ്റെ കനി പോലും നെഞ്ചിലെ കാണാം കാത്തിരുന്നു എൻ്റെ മുൻചേറും കൽ കാത്തിരുന്നു പുന്നാരമാരൻ്റെ കനി പോലും നെഞ്ചിലെ കാണാ കിണാവിനായി കാത്തിരുന്നു നിമിഷം സദാപാലെ ചോദിച്ചു ഞാനത് പാടിയിരുന്നു നമുക്ക് ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് ഞാൻ ചിത്രചേച്ചു മുമ്പിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് ഇതാണ് ഒരു കോമ്പറ്റീഷനിൽ പിന്നീട് ഒരുപാട് തവണ ചിത്ര ചേച്ചിയെ കാണാൻ പറ്റിയതൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് വിചാരിക്കണേ ഒരിക്കൽ കൂടി ഈ ദിവസം ഈ ദിവസം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചിത്ര ചേച്ചിയുടെ പിറന്നാൾ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ചേച്ചിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമാധാനവും ഒക്കെ മനസ്സുകൊണ്ട് കാൽക്കരെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ട് ഇത് ശരത് സാറിൻ്റെ ഒരു പാട്ടാണ് നന്ദകുമാര നിനക്കെങ്ങനെ കൈവന്നു ഇത്ര ഭംഗി ഈ അനുപമനശ്യാമേ കായം നിന്നു കവർണതോ രാധ ചുംബിക്കൽ പടർന്നതോ നന്ദകുമാര ഇത്രഭംഗി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ ലൈവ് ഒന്ന് സ്ട്രീമിംഗ് കട്ടായോ കട്ടായോന്നറിയില്ല എന്തു തന്നെയായാലും സ്ട്രീമിംഗ് കട്ടായോ ഇല്ല ഓക്കെ ആ ഇപ്പം ലൈവ് ആണ് ഇതിനിടയിൽ ഒന്ന് കട്ടായി തോന്നുന്നു അല്ലേ എന്താ ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും എന്തായാലും ഇത്ര നേരം എന്നോടൊപ്പം ലൈവിൽ വന്ന എല്ലാവർക്കും എല്ലാ നല്ലവർക്കും നല്ലവരുടെ മോശം ആൾക്കാരും ഇല്ലാട്ടോ അത് നാവ് പഴച്ചതാണ് എല്ലാവർക്കും ലോകത്ത് നല്ല മനുഷ്യന്മാരും മോശം മനുഷ്യന്മാരും ഒന്നും ഇല്ല ബാക്കി എല്ലാവരും എന്താ പറയുക നമുക്ക് പരസ്പരം ഈ ഒരു സമയത്ത് നമുക്ക് കൈത്താങ്ങാവാൻ പറ്റുന്നത് നമ്മൾ പുറത്തിറങ്ങാണ്ടിയും ആളുകളൊന്നും നമുക്ക് നമുക്ക് വേണ്ടി ഹെൽപ്പ് ഇങ്ങനെ അഹോരാത്രം പണിയെടുക്കുന്ന നമ്മളുടെ ആരോഗ്യ പ്രവർത്തകർക്ക് പോലീസുകാർക്ക് എല്ലാവരും ഗവൺമെന്റ് എല്ലാ അതിൻ്റെ എന്താ പറയുക ഒരു ആ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും നമുക്ക് സഹകരിക്കാം അങ്ങോട്ടും ഉള്ള എന്താ പറയുക വിദ്വേഷങ്ങൾ അങ്ങനത്തെ വാശി വൈരാഗ്യം ഇതിനൊന്നും ഒരു ഒരർത്ഥം ഇല്ലാന്ന് കാലവും സമയവും നമ്മൾ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു പിരീഡിലൂടെയാണ് പോകുന്നത് അപ്പം സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ഉള്ള സമയം ഇങ്ങനെ ജീവിക്കാം പിന്നെ എനിക്ക് ഏഷ്യാനെറ്റിൽ ഞാൻ വീണ്ടും പറയാണ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഫോർ മീ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്പേസ് ഫോർ മീ ഏഷ്യാനെറ്റിന് ഹൃദയപൂർവ്വം നന്ദി ശ്രീ രാജേഷ് അദ്ദേഹമാണ് ടെക്നിക്കൽ സപ്പോർട്ടെന്ന് അദ്ദേഹത്തിന് നന്ദി താങ്ക്സ് ടു ഓൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കൂടുതൽ നല്ലതാവാം നല്ല നല്ല വാർത്തകൾ കേൾക്കേണ്ടതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഇനി കുറേ പേരുടെ പേപ്പർ ഞാനിങ്ങനെ അവരെ കൂടെ നിന്ന് എല്ലാവർക്കും ശുഭരാത്രി शर्मा की अपनी बाहों में कभी कभी मेरे दिल में ख्याल आता है गुड नाइट टेक केयर लव यू ऑल